നമസ്കാരം. വാർത്തകൾ നോക്കാം. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നാളെ 11 മണിക്ക് ചേരും. തോൽവിയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാജി സന്നദ്ധതയും നാളത്തെ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം ഉത്തർപ്രദേശ് അധ്യക്ഷൻ രാജ് ബബ്ബറിന്റെ രാജിക്കത്തും കർണാടക മധ്യപ്രദേശ് സർക്കാരുകളെ താഴെയിറക്കാനുള്ള BJPയുടെ ശ്രമവും ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് നാളെ പ്രവർത്തക സമിതി യോഗം ചേരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിനേറ്റ പരാജയവും അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോൽക്കേണ്ടി വന്നതോടും കൂടി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തന്നെ രാജി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നാളെ ചേരുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ തിടുക്കപ്പെട്ടുള്ള നീക്കം വേണ്ടെന്ന് മുതിർന്ന നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുൽ അധ്യക്ഷനായി തുടരാൻ തീരുമാനിച്ചുള്ള പ്രമേയം പ്രവർത്തക സമിതി പാസാക്കിയേക്കുമെന്നാണ് സൂചന. അതോടൊപ്പം തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം പരിശോധിക്കാൻ ഒരു സമിതിയെയും രൂപീകരിക്കും. അതേസമയം കർണാടകയിലും രാജസ്ഥാനിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിയാതെ പോയതിൽ കോൺഗ്രസിനകത്ത് തന്നെ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാൻ കഴിയാതിരുന്നത് നേതൃത്വത്തിനിടയിലെ തർക്കമെന്നാണ് വിമർശനം. ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ രാജ് ബബ്ബറും രാജിക്കത്ത് അയച്ചിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം പ്രിയങ്ക ഗാന്ധി ഇഫക്ട് പരാജയപ്പെടാനുള്ള കാരണങ്ങളും സമിതിയിൽ ചർച്ചയാകും. കർണാടക മധ്യപ്രദേശ് സർക്കാരുകളെ താഴെയിറക്കാനുള്ള BJP ശ്രമത്തെ നേരിടാനുള്ള നീക്കങ്ങളും നാളത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, ദില്ലി. വടകരയിൽ BJP വോട്ട് കച്ചവടം എന്ന ആരോപണം. BJP 50,000-ൽ അധികം വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചുവെന്ന് P മോഹനൻ പ്രതികരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 76,000-ത്തോളം വോട്ട് BJPക്ക് അവിടെ ലഭിച്ചതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകര പാർലമെന്റിൽ 114,000-ത്തിലധികം 115,000-ത്തോളം വോട്ട് BJPക്ക് കിട്ടി. എന്നാൽ ഇപ്പോൾ BJPക്ക് ലഭിച്ച വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പ് BJPക്ക് വടകര പാർലമെന്റിൽ ലഭിച്ചതിൽ നിന്ന് ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല. 114,000-ത്തിലധികം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ നിന്ന് ഒരു നല്ല വിഹിതം 10-40,000 വോട്ട്, 10-35,000 വോട്ട് മറിച്ച് മുരളീധരന് കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് കച്ചവടം നടത്തിയിട്ടുണ്ട്, മുരളീധരൻ കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും. നരേന്ദ്രമോദിക്കെതിരെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടന്ന പ്രചരണമാണ് വടകരയിലെ പരാജയത്തിന് കാരണമെന്ന് P ജയരാജൻ പ്രതികരിച്ചു. ഇതിനായി ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവർ ഒന്നിച്ചു. എതിരാളികൾ നടത്തിയ വ്യക്തിഹത്യ വിജയിച്ചില്ല. LJDയുടെ വോട്ടുകളും ചോർന്നിട്ടില്ല. ജില്ലാ സെക്രട്ടറി സ്ഥാനമില്ലെങ്കിലും CPIM പ്രവർത്തകനായി നിലവിലെ ചുമതലകളിൽ തുടരുമെന്ന് P ജയരാജൻ കണ്ണൂരിൽ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് 42% വോട്ട് ഈ മണ്ഡലത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തിഹത്യ നടത്താനുള്ള അത്തരം നീക്കങ്ങളൊന്നും വിജയിച്ചില്ല. അതേസമയം കേരളത്തിലൊട്ടാകെ ഉണ്ടായിട്ടുള്ള ഒരു തരംഗം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോദിപ്പേടിയെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിം സമുദായ സംഘടനകൾ നടത്തിയിട്ടുള്ള നീക്കത്തിൻ്റെ ഫലമായിട്ടാണ്. അതിൽ പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, അത് RSSൻ്റെ മുസ്ലിം പതിപ്പാണ്. അവർ സംഘടിതമായിട്ടുള്ള യത്നം ഇതിൻ്റെ ഭാഗമായി നടത്തിയത് തെരഞ്ഞെടുപ്പ് അവസരത്തിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, SDPI എന്ന പ്രസ്ഥാനം അതിന് 15,000 വോട്ട് 5 വർഷം മുമ്പേ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ കിട്ടിയതാണ്. ഇപ്പോൾ 5,000 കുറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ടുള്ള വിശകലനത്തിന് സാധ്യമാവുന്ന ഒന്നാണ് SDPയുടെ വോട്ട് കുറഞ്ഞത്. വ്യാഴാഴ്ച 2 നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകും. കേരളത്തിന് ഇത്തവണ മന്ത്രിസ്ഥാനമില്ല. വൈകുന്നേരം 5 മണിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും വസതിയിലെത്തി മോദിയും അമിത്ഷായും കണ്ടു. 16 ലോക്സഭ പിരിച്ചുവിട്ട് പുതിയ സർക്കാർ രൂപീകരണ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് BJP. 303 സീറ്റ് ഒറ്റയ്ക്ക് നേടിയതിനാൽ NDAയിലെ മറ്റു ഘടകകക്ഷികളുമായി കാര്യമായ കൂടിയാലോചനകളില്ല. വൈകുന്നേരം 5 മണിക്ക് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുടെ യോഗം നരേന്ദ്രമോദി വിളിച്ചു ചേർത്തു. 5:30 സഹമന്ത്രിമാരടക്കം മന്ത്രിസഭയുടെ പൂർണ്ണ യോഗം. 16 ലോക്സഭ പിരിച്ചുവിടാനുള്ള പ്രമേയം മന്ത്രിസഭ പാസാക്കും. 30 തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കാനാണ് തീരുമാനം.
ദേശീയ അധ്യക്ഷ സ്ഥാനമൊഴിയുന്ന അമിത്ഷാ കേന്ദ്രമന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിക്കും. മറ്റാരൊക്കെ രണ്ടാം മോദി സർക്കാരിലുണ്ടാകും എന്നത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ശക്തമാണ്. ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞ പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പ്രതിനിധികൾ മന്ത്രിസഭയിലുണ്ടാകും. കേരളത്തിന് ഇത്തവണ മന്ത്രിസ്ഥാനമില്ല. ടൂറിസം മന്ത്രി അൽഫോൻസ് കണ്ണന്താനത്തിന് എറണാകുളത്ത് കെട്ടിവച്ച കാശുപോലും നേടാൻ കഴിയാത്തതും കേരളത്തിൽ ബി ജെ പി സമ്പൂർണമായും പരാജയപ്പെട്ട സാഹചര്യത്തിലുമാണ് മന്ത്രിസ്ഥാനമില്ലാത്തത്. എന്നാൽ വി മുരളീധരൻ അടക്കമുള്ളവർ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നു. ലോക്സഭാ സ്പീക്കർ ആരാകുമെന്നതും പ്രധാന ചർച്ചയാണ്. നിലവിലെ സ്പീക്കർ സുമിത്ര മഹാജന് മത്സരിക്കാൻ സീറ്റ് ലഭിച്ചിരുന്നില്ല. വനിതകൾക്കാണ് സ്പീക്കർ സ്ഥാനമെങ്കിൽ സ്മൃതി ഇറാനിക്കാണ് പ്രഥമ സാധ്യത. രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ മേനകാ ഗാന്ധി, ന്യൂഡൽഹി എം പി മീനാക്ഷി ലേഖി, ചണ്ഡീഗഡ് എം പിയും ചലച്ചിത്ര താരവുമായ കിരൺ കേർ എന്നിവരും ലിസ്റ്റിലുണ്ട്. അതേസമയം നരേന്ദ്രമോദിയും അമിത്ഷായും വസതിയിലെത്തി മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവർക്കും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ നേരത്തെ അമിത്ഷാ ടിക്കറ്റ് നിഷേധിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. കർണാടകത്തിൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം തുടരുമെന്ന് സിദ്ധരാമയ്യ. തൽക്കാലം പുതിയ നീക്കങ്ങൾ വേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം. കുമാരസ്വാമി മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം. ജെ ഡി എസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം ചേരും. വിഷ്ണു ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി. വിഷ്ണു, എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്? ആനന്ദ്, കർണാടകയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച ഒരു വിജയം കൈവരിച്ചതോടെ കർണാടകയിലെ കുമാരസ്വാമി സർക്കാരിനെ മറിച്ചിടാനുള്ള എല്ലാ നീക്കങ്ങളും ബി ജെ പി ക്യാമ്പിൽ ശക്തമാക്കി കഴിഞ്ഞു. ഇതിനെ തുടർന്നാണ് ഈ ബി ജെ പിയുടെ നീക്കത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം പാളയത്തിൽ നിന്നുള്ള എം എൽ എമാരുടെ കൊഴിഞ്ഞുപോക്കാണ്. ഈ ഇത്തരത്തിൽ എം എൽ എമാർ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പല എം എൽ എമാരും ഇതിനോടകം തന്നെ വിമത സ്വരങ്ങൾ ഉയർത്തി രംഗത്തു വരികയും ചെയ്ത ഒരു സാഹചര്യം കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കർണാടകയിൽ പുതിയ ചില നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. നേരത്തെ കോൺഗ്രസ് തീരുമാനിച്ചത് മുഖ്യമന്ത്രി പദം കോൺഗ്രസ് ഏറ്റെടുക്കുക. ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദം കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിലൂടെ എം എൽ എമാർ ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുക എന്നൊരു തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ജെ ഡി എസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനും ഒരു തീരുമാനമായിരുന്നു കോൺഗ്രസ് ആദ്യം കൈക്കൊണ്ടത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അടക്കം ഇടപെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തൽക്കാലം കർണാടകയിൽ പുതിയ നീക്കങ്ങളൊന്നും വേണ്ട, കുമാരസ്വാമി തന്നെ മുഖ്യമന്ത്രിയായി തുടരണം എന്നൊരു തീരുമാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും വന്നിരുന്നു. ഇത് സിദ്ധരാമയ്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സിദ്ധരാമയ്യ പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തൽക്കാലം കർണാടകയിൽ പുതിയ നീക്കങ്ങളൊന്നും വേണ്ട, ജെ ഡി എസ് കോൺഗ്രസ് സഖ്യം തൽക്കാലം തുടരട്ടെ, അതോടൊപ്പം തന്നെ കുമാരസ്വാമി തന്നെ മുഖ്യമന്ത്രിയായി ഇരിക്കട്ടെ എന്നൊരു തീരുമാനമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു തീരുമാനം സിദ്ധരാമയ്യ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജെ ഡി എസ് അവരുടെ ഒരു നിയമസഭാ കക്ഷി യോഗം ചേരാനിരിക്കുകയാണ്, അല്പസമയത്തിനകം ചേരും. ഇപ്പോൾ കർണാടകയിൽ ഒരു മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ പുതിയ നീക്കങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും ഒരു പക്ഷേ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിനുള്ള സൂചനകളും ഇപ്പോൾ പല നേതാക്കളും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി ഈ രണ്ട് പദങ്ങൾ മാത്രം മാറ്റാതിരിക്കുമ്പോഴും മറ്റ് മന്ത്രിമാരുടെ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സൂചനയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജെ ഡി എസിനെയും കോൺഗ്രസിലെ എം എൽ എമാരെയും എല്ലാം തന്നെ അനുനയിപ്പിച്ച് ഈ ഒരു സഖ്യത്തിലെ വിള്ളലുകളെല്ലാം മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ജെ ഡി എസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആനന്ദ്, വിഷ്ണു, ഏതായാലും ഒരു കാര്യം ഉള്ളത്, ഈ ജെ ഡി എസ് കോൺഗ്രസ് സഖ്യകക്ഷിയുടെ നിയമസഭ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് സുനിശ്ചിതമായി ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് തന്നെ മനസ്സിലാക്കണ്ടേ? ബി ജെ പിക്ക് ഇനിയിപ്പോൾ അവിടെ പണം ഒഴുക്കുന്നതിനോ ഇതിനെ അട്ടിമറിക്കുന്നതിനോ ഒന്നും വലിയ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുകയുമില്ല.
തീർച്ചയായും ബി ജെ പിക്ക് ഇവിടെ ഒരു അട്ടിമറി നടത്താനായിട്ട് അധികം താമസമൊന്നും വേണ്ടി വരില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജെ ഡി എസും കോൺഗ്രസ് ഈ ഒരു സഖ്യത്തിനകത്ത് തന്നെ വിള്ളലുകൾ നിരവധിയുണ്ട്. ഇതിൽ പല ജെ ഡി എസിൻ്റെ നേതാക്കൾക്കും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഈ ഒരു സഖ്യത്തിൽ അത്ര വിശ്വാസമില്ല. ഒരു അസ്വാരസ്യങ്ങൾ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഇതിൻ്റെ ഈ ഒരു ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ജെ ഡി എസിന് ഇത്തവണ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയാതെ പോയത് എന്ന വിലയിരുത്തലുകളും വിമർശനങ്ങളും ഇതിനോടകം തന്നെ ജെ ഡി എസിനകത്ത് തന്നെ ശക്തമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി മത്സരിച്ച മാണ്ഡ്യയിൽ ജെ ഡി എസ് തോൽക്കുകയുണ്ടായി. ഈ ഒരു തോൽവി പോലും ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തിനെതിരെയുള്ള ഒരു അസ്വാരസ്യത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ മാണ്ഡ്യയിൽ ജെ ഡി എസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന വിമർശനങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് ദേവഗൌഡയ്ക്ക് പോലും തുംകൂരിൽ നിന്നും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ദേവഗൌഡ പോലും പറഞ്ഞത് ഇത്തരത്തിലൊരു സഖ്യത്തിന്റെ ഫലമായിട്ടാണ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് ദേവഗൌഡ തന്നെ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ ജെ ഡി എസും കോൺഗ്രസും തമ്മിലുള്ള വിള്ളലുകൾ നിരവധിയുണ്ട്. ആ ഈ ഒരു സാഹചര്യത്തിൽ പോലും ചില കോൺഗ്രസ് എം എൽ എമാർ റോഷൻ ബേഗിനെ പോലുള്ള എം എൽ എമാരെല്ലാം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ വിമതസ്വരം ഉയർത്തി ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ സഖ്യം തുടരുമെന്ന് സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നു. തൽക്കാലം ഇവിടെ പുതിയ നീക്കങ്ങൾ വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ വിഷ്ണു നൽകുന്ന വിവരങ്ങൾ പോലെ നമുക്കറിയാം ഇവിടെ സുസ്ഥിരമായ ഒരു ഭരണം തുടരാനുള്ള സാധ്യതയില്ല. ഏത് സമയത്തും ഇത് ബി ജെ പി അട്ടിമറിക്കാം എന്ന നിലയിൽ തന്നെ കർണാടകയിൽ കാര്യങ്ങൾ പോകുന്നു. വിശദാംശങ്ങളാണ് കേട്ടത് ഒരു ചെറിയ ഇടവേള. താൻ കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാകുമെന്ന് പി ജെ ജോസഫ് എം എൽ എ. നിലവിൽ താനാണ് പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡറെന്നും പാർലമെന്ററി പാർട്ടി ലീഡർ മരിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായി താൻ നിയമസഭാ കക്ഷി നേതാവാകുമെന്നും ജോസഫ് പറയുന്നു. സംസ്ഥാന കമ്മിറ്റി ഉടൻ വിളിക്കില്ലെന്നും നിലവിൽ പാർട്ടി ചെയർമാൻ കൂടിയായ പി ജെ ജോസഫ് തൊടുപുഴയിൽ പ്രതികരിച്ചു. ജർമ്മന്റെ അഭാവത്തിൽ ഞാൻ പാർട്ടി ചെയർമാനാണ്. നിയമസഭയിൽ ഡെപ്യൂട്ടി ലീഡറാണ്. ലീഡർ ഇല്ലാത്ത സ്ഥലത്ത് ഡെപ്യൂട്ടി ലീഡർ ചാർജാണ്. അനിശ്ചിതത്വം ഇല്ല. ഇപ്പം ഞാൻ ചെയർമാനായിട്ടിരിക്കുന്നു, ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ പിന്നെ സമവായത്തിലൂടെ ഈ ഒഴിവുകൾ നികത്തണമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. കേരളത്തിൽ മോദി വിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിനെതിരായ വികാരം, രാഹുൽ തരംഗം എന്നിവയാണ് യു ഡി എഫ് വിജയത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല വിഷയം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായി ശ്രമിച്ച ബി ജെ പി നിലപാടിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും ചെന്നിത്തല തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പറഞ്ഞു. ബി ജെ പിക്ക് വളക്കൂറുള്ള ഒരു മണ്ണല്ല കേരളം എന്ന് തെളിയിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ വിജയം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞത് യു ഡി എഫിൻ്റെ മതേതര ജനാധിപത്യ നിലപാടുകളാണ്. മൂന്ന് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതിഫലിച്ചത്. ഒരു മോഡി വിരുദ്ധ വികാരം കേരളത്തിൽ നിലനിന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം. മൂന്ന്, രാഹുൽ തരംഗം. സംസ്ഥാനത്ത് താമര വിരിയുമെന്ന പ്രതീക്ഷ പൂവണിഞ്ഞില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള. പരാജയം പഠിച്ചുവരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്നും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്നും അദ്ദേഹം പറയുന്നു. പ്രതീക്ഷ സീറ്റുകളിൽ ജയിക്കുമെന്ന് ഉണ്ടായിരുന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ പൂവണിഞ്ഞില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. രണ്ടും കണക്കിലെടുത്തുകൊണ്ട് അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ശക്തമായി മത്സരിക്കാനും അതിനുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത്. പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ കാലുവാരിയത് ഒപ്പം നടന്ന ബി ജെ പിക്കാരെന്ന് പി സി ജോർജ്. എൻ ഡി എയിലെ എല്ലാ കക്ഷികളും ആത്മാർത്ഥമായി പ്രവർത്തിച്ചോ എന്ന് പരിശോധിക്കണം. ജനപക്ഷത്തിലെ മുഴുവൻ പ്രവർത്തകരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നില്ലെന്നും പി സി ജോർജ് പ്രതികരിച്ചു. ഇവിടെ ബി ജെ പിയുടെ സുരേന്ദ്രൻ്റെ പരാജയത്തിൽ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അതൊന്ന് ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും സുരേന്ദ്രനും കുമ്മനവും തോറ്റത് എന്താണ് കാരണമെന്ന് ബി ജെ പിയുടെ നേതൃത്വം, ദേശീയ നേതൃത്വം
വിശദമായി അന്വേഷിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിലയിരുത്തൽ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. CPI എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചോ? അതുപോലെ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത്. BJP വിരുദ്ധ വികാരം കേരളത്തിൽ UDFന് ഗുണം ചെയ്തു എന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവും UDFന് അനുകൂല തരംഗമായി മാറിയെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന പ്രചാരണം, അത് കോൺഗ്രസിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം മോദി കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധി പ്രശ്നം മുൻനിർത്തി ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്, അത് കോൺഗ്രസിന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്ന വിലയിരുത്തലും പ്രാഥമികമായി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് വിവിധ ഘടകങ്ങളും പാർട്ടി പരിശോധിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരിക്കും കൈക്കൊള്ളുക. ജില്ലാ കമ്മിറ്റികളോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 30-31 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലുകൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഏതൊക്കെ മേഖലകളിലാണ് തിരുത്തലുകൾ വരുത്തേണ്ടതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ് യോഗത്തിൽ നടക്കുന്നത്. സ്വാഭാവികമായും പരാജയ കാരണങ്ങളാണ് പാർട്ടി CPIയും പരിശോധിക്കുന്നത്. ശരി ശരി ദിനകർ, വിശദാംശങ്ങൾ വ്യക്തമാണ്. CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് നേരത്തെ ചേർന്നു. ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു ഇടവേള കൂടി. മത ന്യൂനപക്ഷ ഏകീകരണം പരാജയത്തിന് കാരണമായെന്ന് P രാജീവ്. ദേശീയതലത്തിലെ പ്രശ്നങ്ങൾ എറണാകുളത്ത് വല്ലാതെ സ്വാധീനിച്ചുവെന്നും പരാജയത്തെക്കുറിച്ച് പഠിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പൊതുവെ ഒരു മത ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്നുള്ളതാണ് പൊതുവെ പ്രാഥമികമായി കണ്ടിട്ടുള്ളത്. ഒരു ദേശീയ തലത്തിലെ പ്രശ്നങ്ങൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എറണാകുളം മണ്ഡലം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏകദേശം ഭൂരിപക്ഷം എന്ന് പറയാവുന്ന സ്വഭാവത്തിലെ മണ്ഡലമാണ്. അപ്പോൾ ഈ കേരളത്തിലെ പ്രവണത ഏറ്റവും ശക്തമായി പ്രതിഫലിക്കാവുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. ഇപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ലോക്സഭയേക്കാൾ 55,000 വോട്ടിൽ അധികം ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ അപ്രസക്തമാക്കുന്ന വർധനമാണ് ഒരു ധ്രുവീകരണം വഴി അപ്പുറത്തേക്ക് പോയിട്ടുള്ളത്. അത് പാർട്ടി വിശദമായി പരിശോധിക്കും. കേരളത്തിൽ ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. ഈ അനുഭവം പഠിച്ച് തുടർ പ്രവർത്തനം നടത്തുമെന്നും വിധി വിനയപൂർവ്വം സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരളത്തിലാകെ ഇങ്ങനൊരു തരംഗം ഉണ്ടായെന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തുറന്നു പറയുകയല്ലേ. അപ്പോൾ അതുകൊണ്ടല്ലേ അത് പരിശോധിച്ചാൽ അറിയത്തുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ജനങ്ങളുടെ. അത് അതിനാണല്ലോ ഈ ഒരു കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിയിരുന്നു, എല്ലാം ശരിയാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്താണെന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അനുഭവം വെച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് കറക്റ്റ് ചെയ്യും എന്നുള്ള ഒരു വിനയപൂർവമായ പ്രവർത്തനമാണ് പറയുന്നത്.